നമസ്കാരം. നമുക്ക് ചുറ്റുമുള്ള കൗതുക കാഴ്ചകളും നാം കാണാതെ പോകുന്ന നല്ല വാർത്തകളുമായി ഈ ലക്കം പോസിറ്റീവ് ന്യൂസ് നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന പോസിറ്റീവ് വാർത്തകൾ. മാപ്പിളപ്പാട്ട് സുൽത്താൻ എ വി മുഹമ്മദിന്റെ ഈരടികൾ ഗസലിൽ സമന്വയിപ്പിച്ച ഫസൽ, ശ്രദ്ധേയമായി ഫസ്ലിയൻ സംഗീതം. വീരേന്ദ്രകുമാറിന് ആരാധകരുടെ ശ്രദ്ധാഞ്ജലി, വീരേന്ദ്രൻ ഗാനദൃശ്യം ലോകത്തിന് സമർപ്പിച്ച പത്നി ഉഷ വീരേന്ദ്രകുമാർ. ക്യാൻസർ കാലത്തെ കരവിരുതുകൊണ്ട് തോൽപ്പിച്ച് വൈദികൻ ജോഷി പുത്തൂർ, നേർവരയുടെ വിസ്മയങ്ങളുമായി സ്പൈറൽ ഡ്രോയിംഗ്. ഗർഭിണികൾ വാക്സിൻ എടുക്കണമെന്ന സന്ദേശവുമായി കണ്ണൂരിലെ ഗൈനക്കോളജിസ്റ്റുകൾ, വൈറലായി ആൽബം. പത്രത്താളുകൾ കൊണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൽ വിസ്മയം തീർത്ത സഹോദരിമാർ, അത്ഭുത സൃഷ്ടികളുമായി ലക്ഷ്മിയും പാർവതിയും. മാപ്പിളപ്പാട്ടിൽ വിസ്മയം തീർത്ത എ വി മുഹമ്മദിന്റെ ഈരടികൾ ഗസൽ സംഗീതത്തിൽ സമന്വയിപ്പിച്ച് ആസ്വാദകരിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് മലപ്പുറം സ്വദേശി കിളിയമണ്ണിൽ ഫസൽ. ഫസ്ലിയൻ സംഗീതം എന്ന പേരിൽ പുറത്തിറക്കിയ ഫസലിന്റെ പാട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ആസ്വാദകരിലേക്ക് എത്തുന്നത്. പിതാവിന്റെ സർഗാത്മക സൗഹൃദ വിരുന്നുകളിൽ അതിഥികളായെത്താറുണ്ടായിരുന്ന എം എസ് ബാബുരാജ്, ഭാസ്കരൻ മാസ്റ്റർ, ഉറൂബ് തുടങ്ങിയവരുടെ സമ്പർക്കമാണ് ഫസലിലെ പാട്ടുകാരനെ തട്ടിയുണർത്തിയത്. ഈ പ്രതിഭകൾ ഒത്തുചേർന്ന വീട്ടിലെ മഹഫിൽ രാവുകളിൽ നിന്നാണ് ഇയാൾ സ്വന്തം സംഗീതയിടം രൂപപ്പെടുത്തിയത്. പിന്നീട് 30 വർഷത്തോളം പിതാവിനൊപ്പം ഫസലും ചെന്നൈയിൽ താമസമാക്കി. ഈ സമയത്ത് മുഹമ്മദ് റഫി, ഹേമന്ത് കുമാർ, കിഷോർ കുമാർ തുടങ്ങിയവരുടെ സംഗീത പരിപാടികൾ നേരിട്ട് കാണാൻ അവസരം ലഭിച്ചു. മെഹദി ഹസൻ, ഗുലാം അലി, ജഗ്ജിത് സിംഗ്, തലത് മഹമ്മൂദ് എന്നിവരുടെ പാട്ടുകൾ പാടിയാണ് ഫസൽ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത്. അതായത് ഏബിക്കാൻ്റെ ഒരു പാട്ട്, പഴയ ഒരു പാട്ട് എൻ്റെ ശ്രദ്ധയിൽ ആരോ ചെലുത്തിയപ്പോൾ അതിങ്ങനെ ഏതാണ്ട് ഗസൽ സ്റ്റൈലിൽ ഞാൻ പാടി. അപ്പോൾ അവരോ ഇത് തിരക്കേണ്ടില്ല, കാരണം ഇപ്പോഴത്തെ ജനറേഷന് ഈ വേർഡ്സ് അത്ര ക്ലാരിറ്റി അന്നത്തെ ആ പാട്ട് കേട്ടാൽ കിട്ടില്ല. അതുപോലെ തന്നെ ഒരു സ്റ്റൈലാണ്, വേർഡ്സ് എന്നിട്ട് ക്ലാരിറ്റി കുറവാണ്. പണ്ടത്തെ ആളുകൾക്ക് അത് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന് കയ്യില്ല. അപ്പോൾ അതും ഇത് രണ്ടും കൂടെ ആയപ്പോൾ എനിക്ക് ഗൾഫിൽ നിന്ന് കുറേ ഫോൺ വന്ന് ഈ ബിസ്മിയും ഹംദും സലാത്തും അതും നിങ്ങൾ ഇതേമാതിരി എന്തുകൊണ്ടാക്കിക്കൂടാ, അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ എൻ്റെ ഗുരുവുണ്ട് ഗഫൂർ ഖയാം, ഗഫൂർ തിട്ടപ്പെടുത്തിയതാണ് ഈ സ്റ്റൈൽ. 1.5 വർഷമായി സംഗീത സംവിധായകൻ ഗഫൂർ എം ഖയാമിൽ നിന്ന് ഗസൽ സംഗീത പഠനം നടത്തുന്ന ഫസലിന്റെ ആദ്യ പരീക്ഷണം എ വി മുഹമ്മദിന്റെ മണിദീപമേ എന്ന ഗാനം ഗസൽ രൂപത്തിൽ അവതരിപ്പിച്ചായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിന്റെ ബിസ്മിയും ഹംദും എന്ന ഗാനം ഇപ്പോൾ ഗസലായി പാടി പുറത്തിറങ്ങുന്നത്. പെരുന്നാളിന് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയും ഫസലിയൻ മ്യൂസിക് എന്ന യൂട്യൂബ് പേജിലൂടെയുമാണ് ഗാനോപഹാരം ആസ്വാദകരിലെത്തുക. മുഹമ്മദ് അലി വലിയാട്, ജീവൻ ന്യൂസ്, മലപ്പുറം. എഴുത്തിന്റെ ഇതിഹാസ നായകൻ എം പി വീരേന്ദ്രകുമാറിന് ആരാധകരുടെ ശ്രദ്ധാഞ്ജലിയായി വീരേന്ദ്രം ഗാനദൃശ്യ സമർപ്പണം. വീരേന്ദ്രകുമാറിന്റെ 85-ാം പിറന്നാൾ ദിനത്തിൽ പത്നി ഉഷ വീരേന്ദ്രകുമാർ ദൃശ്യാവിഷ്കാരം പ്രകാശനം ചെയ്തു. എഴുത്തിൽ ഇതിഹാസം തീർത്ത പൊതുപ്രവർത്തകൻ എം പി വീരേന്ദ്രകുമാർ അദ്ദേഹം രാഷ്ട്രീയ, സാമൂഹ്യ, സാഹിത്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചതിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് വീരേന്ദ്രം ദൃശ്യാവിഷ്കാരം. എഴുത്തിനൊപ്പം അനശ്വരമായ രാഷ്ട്രീയ ജീവിതം കവിഭാവനയിൽ ഇങ്ങനെ വർണ്ണിക്കുന്നു. ഞാൻ ഈ വീട്ടിൽ വരുന്ന അവസരത്തിൽ എപ്പോഴും എന്നെ കൊണ്ട് അദ്ദേഹം പാടിക്കാറുണ്ട്. ഞാൻ 1-2 പാട്ടുകൾ പാടും. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ 85-ാം ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആസ്വാദകർക്ക്, കുടുംബത്തിന് ഒരു സ്നേഹസമ്മാനം നൽകണമെന്ന് ഉള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ തീരുമാനിക്കുകയും മാതൃഭൂമിയായി ബന്ധപ്പെട്ടപ്പോൾ അവർ പൂർണ്ണ സന്നദ്ധതയും പ്രകടിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സംഗീതാവിഷ്കാരം റോട്ടറി ക്ലബ് സൈബർ സിറ്റിയെ ചേർന്ന് എനിക്ക് നിർമ്മിക്കാൻ സാധിച്ചത്.
പി കെ ഗോപിയുടെ വരികൾക്ക് ഹരികുമാർ ഹരേറാമാണ് സംഗീതം. ക്യാമറ എഡിറ്റിംഗ് അർഷാദ് അബ്ദു, ആലാപനം പി കെ സുനിൽകുമാർ, ബ്രോഷർ പ്രകാശനം ഡോക്ടർ രാജേഷ് സുഭാഷ് നിർവഹിച്ചു. സന്നാഫ് പാലക്കണ്ടിയും നിഷിൽനാഥുമാണ് സംഘാടകർ. വോയിസ് ഓഫ് കാലിക്കറ്റും റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ വീരേന്ദ്രകുമാറിന്റെ പത്നി ഉഷ വീരേന്ദ്രകുമാർ വീരേന്ദ്രം പ്രകാശനം ചെയ്തു. ഭയങ്കര സന്തോഷമായി, നന്നായിട്ടുണ്ട് ചെയ്തത്. ഓർമ്മകൾ വന്ന് സംഘടന പറയുന്നുണ്ട്, കൊണ്ട് സംസാരിക്കാനാവാത്തത്. ജീവൻ ന്യൂസ് കോഴിക്കോട്. ക്യാൻസർ കാലത്തെ കരവിരുതുകൊണ്ട് തോൽപ്പിച്ച വൈദികൻ വരയുടെ പുതുവഴികൾ തേടുന്നു. പ്രതിദിന സന്ദേശങ്ങൾക്ക് സ്പൈറൽ ഡ്രോയിങ്ങിന്റെ കൂട്ടുപിടിച്ച ഫാദർ ജോഷി പുത്തൂർ സാമൂഹ്യ മാധ്യമങ്ങളിലും ശ്രദ്ധേയനാവുകയാണ്. ചുറ്റുപാടുകളെ വെറും വരകളിലേക്ക് പകർത്തുകയാണ് ബംഗളൂരുവിലെ ഫാദർ ജോഷി പുത്തൂർ. വളഞ്ഞ വരകളായി കാഴ്ചക്കാർക്ക് അനുഭവപ്പെടുന്ന നേർവരകളെ അനുഭവ ചാലുകളിലൂടെ നിറം ചേർത്തെടുക്കുകയാണ് ഈ വൈദികൻ. സലേഷ്യൻ സഭയുടെ ബംഗളൂരു പ്രൊവിൻസിൽ ജോലി ചെയ്യുന്ന ഫാദർ ജോഷി പുത്തൂർ കൊറോണയ്ക്കിടയിൽ വന്നുപെട്ട ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കിടയിലാണ് വരയുടെ രസതന്ത്രങ്ങളിലേക്ക് വഴിമാറിയത്. ഒരു വർഷത്തോളം നീണ്ട ചികിത്സയ്ക്കിടെ ലഭിച്ച ഒഴിവു സമയങ്ങളിൽ ഭക്തിഗാനങ്ങൾ പാടാനും പേപ്പർ ക്രാഫ്റ്റിനും വിനിയോഗിച്ചെങ്കിലും സ്പൈറൽ ഡ്രോയിങ്ങിലേക്കാണ് തമ്പുരാൻ വഴി നടത്തിയത്. സ്പൈറൽ ഡ്രോയിങ് നേരെയുള്ള ലൈനുകളാൽ വരയ്ക്കുന്ന ഒരു പ്രത്യേക തരം കലയാണ്. കാണുന്നവർക്ക് വളഞ്ഞ ലൈനുകൾ കൊണ്ട് വരച്ചതായിട്ട് തോന്നും. സ്പൈറൽ ഡ്രോയിങ് ഞാൻ എൻ്റെതായ രീതിയിലേക്ക് മാറ്റി വരയ്ക്കാൻ തുടങ്ങി. നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കൾ സ്പൈറൽ ഡ്രോയിങ് ഉപയോഗിച്ച് വരയ്ക്കാൻ തുടങ്ങി. ആദ്യം മാർക്കർ പെന്നും ബ്ലാക്ക് പോയിൻറ്റ് പെന്നും ഉപയോഗിച്ചുകൊണ്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിനെല്ലാം നിറങ്ങൾ കൊടുക്കാൻ തുടങ്ങി. സുഹൃത്തുക്കൾക്ക് അയക്കുന്ന പ്രതിദിന വാട്സപ്പ് സന്ദേശങ്ങൾക്കൊപ്പം ഒരു ചിത്രവും ഉണ്ടാകും. ഓരോ ചിത്രവും ഒരു ചിന്തയുടെ ഭാഗമായിരിക്കും. തൃശൂർ പോന്നൂർ സ്വദേശിയായ ഫാദർ ജോഷി പുത്തൂർ 13 വർഷം കർണാടക യാദഗിരിയിലെ ബി എഡ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. ക്യാൻസറിന്റെ വിശ്രമകാലത്തിനു ശേഷം ഇപ്പോൾ ബംഗളൂരുവിലെ തെരുവുകുട്ടികൾക്കായുള്ള പുനരധിവാസ കേന്ദ്രത്തിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. ദൈവം നൽകിയ നിരവധിയായ നന്മകൾക്ക് നന്ദി പറയാൻ ഈ ജീവിതം മതിയാവില്ലെന്ന് വിശ്വസിക്കുന്ന ഈ വൈദികൻ വരകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നതും ജീവിത വിസ്മയങ്ങളെയാണ്. ജീവൻ ന്യൂസ് കൊച്ചി. അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷയ്ക്ക് ഗർഭിണികൾ കോവിഡ് വാക്സിൻ എടുക്കണമെന്ന സന്ദേശവുമായി കണ്ണൂരിലെ ഗൈനക്കോളജിസ്റ്റുകൾ. ചില വൈറൽ ചിന്തകൾ എന്ന പേരിൽ കണ്ണൂർ ഗൈനക്കോളജി സൊസൈറ്റി ഒരുക്കിയ ബോധവൽക്കരണ വീഡിയോ ഇതിനോടകം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഗർഭിണികൾക്ക് കോവിഡ് വാക്സിൻ എടുക്കാമോ എന്ന ഏറെ പ്രസക്തമായ ചോദ്യത്തിന് ഒരു ബോധവത്കരണ വീഡിയോയിലൂടെ ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് കണ്ണൂരിലെ ഗൈനക്കോളജിസ്റ്റുകൾ. കോവിഡ് വാക്സിൻ ഗർഭിണികൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കാനുതകുന്ന 1 മിനിറ്റ് ദൈർഘ്യം വരുന്ന വീഡിയോ ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിനുള്ളിൽ നടക്കുന്ന സംഭാഷണങ്ങളും കുട്ടികളടക്കം പങ്കുചേരുന്ന ഒരു ചർച്ചയുടെ രീതിയിലുമാണ് കണ്ണൂർ ഗൈനക്കോളജി സൊസൈറ്റി വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. ഇത് കോവിഡ് മഹാമാരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകടകാരിയായ SARS-CoV-2 വൈറസ് ആണ്. ഇത് നമുക്ക് രോഗമൊന്നും ഉണ്ടാക്കാതെ കോവിഡിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷി നൽകുന്ന കോവിഡ് വാക്സിനിലടങ്ങിയ നിർവീര്യമാക്കപ്പെട്ട വൈറസ് ആണ്. ചില വൈറൽ ചിന്തകൾ എന്ന പേരിലുള്ള ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റ്, എഡിറ്റിംഗ് സംവിധാനം എന്നിവ കൈകാര്യം ചെയ്ത് സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഷൈജസ് ആണ്. ഡോക്ടർ ഷോണി തോമസ്, നിഹാരിക ഷൈജസ്, റോസ് കാതറിൻ റോയ് എന്നിവരാണ് ഇതിലെ അഭിനേതാക്കൾ. കുഞ്ഞിന്റെയും അമ്മയുടെയും സുരക്ഷയ്ക്ക് കോവിഡ് വാക്സിൻ എടുക്കണമെന്ന സന്ദേശവും വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. ഈ വിഷയം ആസ്പദമാക്കി നടത്തിയ അഖില കേരള ബോധവത്കരണ വീഡിയോ മത്സരത്തിൽ കണ്ണൂർ ഗൈനക്കോളജി സൊസൈറ്റി 1st സ്ഥാനവും നേടി. ഗൈനക്കോളജിസ്റ്റുകളുടെ സംസ്ഥാന സംഘടനയായ KFOG ആണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയം പ്രമേയമാക്കി മത്സരം സംഘടിപ്പിച്ചത്. ജീവൻ ന്യൂസ് കണ്ണൂർ. പത്രത്താളുകൾ കൊണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന 2 സഹോദരിമാരെ പരിചയപ്പെടാം. ഇടുക്കി പരപ്പ് സ്വദേശികളായ ലക്ഷ്മിയും പാർവതിയുമാണ് പത്രത്താളുകൾ കൊണ്ട് അത്ഭുത സൃഷ്ടികൾ ഒരുക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ലക്ഷ്മിയും 6ാം ക്ലാസ്സുകാരി പാർവതിയും പത്രത്താളുകളിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ കണ്ടാൽ ആരും ഒന്ന് അത്ഭുതപ്പെടും. ഉപയോഗയോഗ്യമെന്നതിനുമപ്പുറം ഉടുപ്പുകളും കമ്മലും വളയും മാലയുമെല്ലാം പേപ്പറിൽ തന്നെയാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്.
പേപ്പറുകൾ കൃത്യമായ അളവിൽ മടക്കിയെടുത്ത് പശു ഉപയോഗിച്ച് ഒട്ടിച്ചാണ് ഇരുവരും വസ്ത്രങ്ങളും ആഭരണങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. കോവിഡ് കാല വിരസത അകറ്റാൻ തുടങ്ങിയതാണെങ്കിലും ഫാഷൻ ഡിസൈനർമാരെ വെല്ലുംവിധം നിമിഷങ്ങൾക്കകം പത്രത്താളുകൾ കൊണ്ട് വിസ്മയം തീർക്കും ഈ കുരുന്നുകൾ. ഈ വലിയ ഉടുപ്പ് ഉണ്ടാക്കാനായിട്ട് 40 വസ്ത്രവും ഈ ചെറുത് ഉണ്ടാക്കാനായിട്ട് 20 വസ്ത്രമാണ് എടുത്തത്. പിന്നെ അതിന്റെ ഡിസൈനിനനുസരിച്ച് ഫോൾഡ് ചെയ്ത് സെറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഇതിനകത്ത് പശയും സ്റ്റാപ്ലറും ഒക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇടുക്കി പരപ്പ് പോക്കാട്ട് ബിജു ബിന്ദു ദമ്പതികളുടെ മക്കളാണ് ലക്ഷ്മിയും പാർവതിയും. തയ്യൽ തൊഴിലാളിയായ അമ്മ ബിന്ദു ഉടുപ്പുകൾ തുന്നുന്നത് കണ്ടാണ് ഇരുവരും പത്രക്കടലാസിൽ പരീക്ഷണം ആരംഭിച്ചത്. ക്രാഫ്റ്റ് വർക്കുകൾ, ഗ്ലാസ് പെയിന്റിംഗ്, നൃത്തം എന്നിവയിലും ഈ സഹോദരിമാർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഫാഷൻ രംഗത്ത് കഴിവ് തെളിയിക്കണമെന്ന ലക്ഷ്മിയും സിനിമാ താരമാകുകയെന്ന ആഗ്രഹം പാർവതിയും പങ്കുവയ്ക്കുന്നു. എന്തായാലും പത്രക്കടലാസുകളിൽ കൂടുതൽ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുകയാണ് ഈ സഹോദരിമാർ. ലോകത്തെ ഏറ്റവും മികച്ച വിമാന കമ്പനികളുടെ പട്ടികയിൽ ഖത്തർ എയർവേസ് ഒന്നാം സ്ഥാനത്ത്. പട്ടികയിൽ ഗൾഫിലെ 3 വിമാന കമ്പനികൾ ഇടം പിടിച്ചു. 5 സ്ഥാനത്ത് ദുബൈയുടെ എമിറേറ്റ്സും 20 സ്ഥാനത്ത് അബുദാബിയുടെ ഇത്തിഹാദും ഇടം നേടി. ഏവിയേഷൻ രംഗത്തെ സുരക്ഷയും സേവന മികവും വിലയിരുത്തുന്ന റേറ്റിംഗ് ഏജൻസിയായ ഓസ്ട്രേലിയയിലെ എയർലൈൻ റേറ്റിംഗ് .com ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനികളുടെ പട്ടിക തയ്യാറാക്കുന്നത്. മികച്ച റേറ്റിംഗ് നേടുന്ന 20 വിമാന കമ്പനികളുടെ പട്ടികയാണ് എല്ലാ വർഷവും തയ്യാറാക്കുക. ക്യാബിൻ സജ്ജീകരണത്തിലെ പുതുമകൾ, യാത്രാ സേവനത്തിലെ മികവുകൾ എന്നിവയ്ക്ക് പുറമെ കോവിഡ് കാലത്തെ സുരക്ഷാ നടപടികളും സർവീസുമാണ് ഖത്തർ എയർവേസിനെ ഒന്നാമതെത്തിച്ചത്. പട്ടികയിൽ നില മെച്ചപ്പെടുത്തിയാണ് എമിറേറ്റ്സ് 5 സ്ഥാനത്തേക്ക് ഉയർന്നത്. പ്രീമിയം ഇക്കണോമി ക്ലാസിന്റെ മികവാണ് എമിറേറ്റ്സിന്റെ മുന്നേറ്റത്തിന് കാരണം. പട്ടികയിൽ 20 സ്ഥാനത്താണ് അബുദാബിയുടെ ഇത്തിഹാദ് എയർവേസ്. എയർ ന്യൂസിലൻഡ്, സിംഗപ്പൂർ എയർലൈൻസ്, ഓസ്ട്രേലിയയുടെ ക്വാൻഡാസ് എന്നിവയാണ് ആദ്യ 5 പിടിച്ച മറ്റു വിമാന കമ്പനികൾ. ന്യൂസ് ഡെസ്ക്, ജീവൻ. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി പോരാടി ഒരു കൂട്ടം മുൻ സൈനികർ. നാവികസേനയുടെ ഭാഗമായതിന്റെ 25 വാർഷിക ദിനമായ ജൂലൈ 31 ഇവർ രക്തദാന യജ്ഞം നടത്തിയത്. If you want happiness for an hour, take a nap. If you want happiness for a day, go fishing. If you want happiness for a year, inherit a fortune. If you want happiness for a lifetime, help someone. രാജ്യ സംരക്ഷണം എന്ന ചിന്തയുമായി 1996 ജൂലൈയിൽ നാവികസേനയിൽ ചേരുകയും സേവനകാലം കഴിഞ്ഞ് പിരിഞ്ഞു പോരുകയും ചെയ്തുവെങ്കിലും ഇപ്പോഴും ഭാരതത്തിനു വേണ്ടി പോരാടുകയാണ് നേവൽ മറൈനർ മലയാളീസ് എന്ന മുൻ സൈനികരുടെ കൂട്ടായ്മ. കോവിഡ് മഹാമാരിയുടെ ആക്രമണത്തിൽ പ്രതിസന്ധിയിലായിപ്പോയ രക്തദാന പ്രക്രിയ സാധ്യമാണെന്നുമുള്ള സന്ദേശമാണ് ഇവർ നൽകുന്നത്. IMA മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് രക്തദാന പ്രക്രിയയുടെ ഏകോപനം. നേവൽ വെറ്ററൻസ് പ്രൗഡ്ലി സെർവ്ഡ് എന്ന ടാഗ് ലൈൻ ആണ് നമ്മൾ കൂട്ടായ്മയുടെ ഊർജം. ജീവൻ ന്യൂസ്, കൊച്ചി. കോഴിക്കോട് ബേപ്പൂരിൽ ഈർക്കലി കൊണ്ട് പത്തേമാരിയുടെ ചെറുരൂപം നിർമ്മിച്ച് ശ്രദ്ധേയനാകുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷിജു എല്ലോറ. ലോക്ഡൌൺ കാലത്ത് ജോലി ഇല്ലാതായതോടെയാണ് കരവിരുതിൽ ഒരു മാതൃക നിർമ്മിച്ചത്. നാലര അടി നീളം, 2.5 ഉയരം, 2 മുകൾ ഭാഗം വീതി, 5,000 ഈർക്കലികൾ ക്ഷമാപൂർവം വൃത്തിയാക്കി ഒട്ടിച്ചെടുത്ത പത്തേമാരിയുടെ ചെറുരൂപം ബേപ്പൂരിൽ കണ്ടുപരിചയിച്ച ഒരു മാതൃക പൂർത്തിയായപ്പോൾ നിർമ്മിച്ച മേക്കപ്പ് ടാറ്റു ആർട്ടിസ്റ്റായ ഷിജു എല്ലോറയെ അന്വേഷിച്ച ആളുകൾ എത്താൻ തുടങ്ങി. നിലവിൽ ഞാൻ മേക്കപ്പ് ആൻഡ് ടാറ്റു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോൾ 2 പണിയിലായിരുന്നപ്പോഴാണ് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുള്ള സുഹൃത്തുക്കളായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ തീപ്പെട്ടി കൊള്ളിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതുമേള എന്തെങ്കിലും വേണമല്ലോ വിചാരിച്ചിട്ടാണ് ഈർക്കളിലാക്കാമെന്ന് അടുത്ത് വിചാരിച്ചത്. അങ്ങനെ 2 എടുത്തിട്ടാണ് ഇത് ഇതിൻ്റെ പണി തീർന്നത്. ഫെവിക്കോള്, സൂപ്പർ ഗ്ലൂ, അങ്ങനെ 2 ടൈപ്പ് പശു ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. 4 നിലകളുള്ള ഈർക്കൽ ഉരുവിൽ രാത്രി കാഴ്ചയ്ക്കായി അലങ്കാര വിളക്കുകളും ഒരുക്കിയിട്ടുണ്ട്. പാഴ്വസ്തുക്കളിൽ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധേയനാണ് ഷിജു. ഈർച്ചപ്പൊടിയിലും മരത്തിലും കളിമണ്ണിലും MDF ബോർഡിലും തീർത്ത ശില്പങ്ങൾ, തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് തീർത്ത ബുർജ് അൽ ഖലീഫ എന്നിവ ഉദാഹരണം. ബേപ്പൂർ BC റോഡിൽ ടാറ്റു സ്റ്റുഡിയോ നടത്തുന്ന ഷിജു നിരവധി ടെലിഫിലിമുകൾക്കും ആൽബങ്ങൾക്കും മേക്കപ്പ് നിർവഹിച്ചിട്ടുണ്ട്. ബേപ്പൂർ സുൽത്താന്റെ വയലാലിലെ വീട്ടിലുമുണ്ട് ഒറ്റത്തടിയിൽ ഷിബു നിർമ്മിച്ച ഫലകശില്പം. ഇതിനെല്ലാം പുറമെ അലങ്കാര മത്സ്യം, പക്ഷികൾ, ചെടികൾ എന്നിവ വളർത്തുന്നതിലും ശ്രദ്ധ ചെലുത്തുന്നു.
ന്യൂസ് പേപ്പർ കൊണ്ട് പുതിയൊരു ശില്പം ഒരുക്കുന്ന പണിപ്പുരയിലാണിപ്പോൾ. ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ബേപ്പൂരിൽ തദ്ദേശീയരായ കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം നടത്താനുമുള്ള ഒരു ആർട്ട് ഗാലറി സ്വപ്നം കാണുകയാണ് ഈ കലാകാരൻ. ജീവൻ ന്യൂസ് കോഴിക്കോട്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ രാജ്യം. 3 മാസം നീണ്ട പോരാട്ടത്തിന് ഒടുവിലാണ് പാകിസ്ഥാനുമേൽ ഇന്ത്യ വിജയക്കൊടി നാട്ടിയത്. ശത്രു സൈന്യത്തെയും പ്രതികൂല കാലാവസ്ഥയും തകർത്തെറിഞ്ഞ പോരാട്ടത്തിനായിരുന്നു കാർഗിൽ സാക്ഷിയായത്. ഇന്ത്യൻ സൈനികർ പോരാടി നേടിയ സമാനതകളില്ലാത്ത വിജയത്തിന്റെ കഥയാണ് കാർഗില്ലേത്. കാർഗില്ലെ മലമുകളിൽ അപരിചിതമായ ആളുകളെ ഹിമാലയത്തിലെ ആട്ടിടയന്മാർ കണ്ടതോടെയാണ് പാക് ചതി പുറത്തായത്. നിയന്ത്രണരേഖ മറികടന്ന് കിലോമീറ്ററുകൾ ശത്രു കൈവശപ്പെടുത്തി. തെരച്ചിലിന് പോയ 56 ബ്രിഗേഡിലെ സൈനികർ തിരിച്ചെത്തിയത് രക്തത്തിൽ കുളിച്ചായിരുന്നു. 2 തെരച്ചിൽ സംഘത്തിലെ നിരവധി പേർ മരിച്ചു. നിരീക്ഷണ പറക്കൽ നടത്തിയ യുദ്ധവിമാനങ്ങൾ പാക് സേന വെടിവെച്ചിട്ടു. അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യമെന്ന് സൈന്യം തിരിച്ചറിഞ്ഞു. പിന്നാലെ ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട് സൈനിക നടപടി. മഞ്ഞുകാലത്ത് മലമുകളിൽ നിന്ന് ഇരു രാജ്യങ്ങളുടെയും സൈനികർ പിൻവാങ്ങും. അതുമുതലെടുത്താണ് 1999 ഏപ്രിൽ മാസത്തിനുശേഷം നിയന്ത്രണരേഖ കടന്ന് 15 കിലോമീറ്ററോളം ദൂരം പാക് സൈന്യമെത്തിയത്. കാർഗിൽ ജില്ലയിലെ ദ്രാസിലൂടെ കടന്നുപോകുന്ന ശ്രീനഗറിലെ ദേശീയപാതയ്ക്കരികിലെ ടൈഗർ ഹിൽ തോലോലിക് മലനിരകളിൽ പാക് സൈന്യം താവളമുറപ്പിച്ചു. മലമുകളിൽ പാക് സൈന്യവും താഴെ ഇന്ത്യൻ സൈന്യവും. തുടക്കത്തിൽ എല്ലാ പ്രതിരോധ നീക്കങ്ങളും പരാജയപ്പെട്ടു. ജൂൺ മാസത്തോടെ പ്രത്യാക്രമണം ശക്തമാക്കി. ബോഫേഴ്സ് പീരങ്കികൾ ഇടവേളകളില്ലാതെ പ്രവർത്തിപ്പിച്ചു. 25 ലക്ഷം ഷെല്ലുകളാണ് ടൈഗർ ഹിൽ തോലോലിംഗ് ബട്ടാലിക് മലകൾ തിരിച്ചുപിടിക്കാൻ ബോഫേഴ്സ് പീരങ്കികൾ തൊടുത്തത്. രാവും പകലുമില്ലാത്ത പോരാട്ടം. ഇന്ത്യയുടെ ധീരന്മാർ പാക് ബങ്കറുകൾ ഓരോന്നായി തകർത്തു. ഒടുവിൽ തോലിംഗും ടൈഗർ ഹില്ലും സൈന്യം തിരിച്ചുപിടിച്ചു. മലമുകളിൽ ത്രിവർണ പതാക പാറിച്ചു. 72 ദിവസത്തോളം നീണ്ട പോരാട്ടത്തിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചത് 527 ജവാന്മാരായിരുന്നു. ജൂലൈ 26 യുദ്ധം അവസാനിച്ചതായി ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. രാജ്യത്തിന്റെ പോരാട്ട ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് കാർഗിലിലെ യുദ്ധവിജയം. നാഷണൽ ഡെസ്ക്, ജീവൻ. വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ബിസിനസ് മീറ്റ് പ്രമുഖ വ്യവസായി MA യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. സൂം പ്ലാറ്റ്ഫോമിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലുമായി ലൈവായി നടത്തിയ ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള 1000 മലയാളികൾ സാക്ഷ്യം വഹിച്ചു. ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ വ്യവസായ സംരംഭകൻ എന്ന നിലയിൽ പുതിയ വെല്ലുവിളികളെ അതിജീവിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകളാണ് പ്രധാനമായും യൂസഫ് അലി പങ്കുവച്ചത്. കോവിഡ് എന്ന മഹാപ്രസ്ഥിതിയുടെ വ്യാവസായിക ലോകത്തിന്റെ ഭാവി സാധ്യതകളാണ് വേൾഡ് മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ബിസിനസ് മീറ്റിൽ ചർച്ച ചെയ്ത. ലോകത്തിന് മുന്നിൽ അഭിമാനമായ മലയാളി വ്യവസായി MA യൂസഫ് അലി ഗ്ലോബൽ ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് അനുഭവങ്ങൾ പങ്കുവച്ചു. മലയാളികൾ എവിടെ ചെന്നാലും സംഘടിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ലോകത്തെമ്പാടും നിന്നും ശേഖരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് അയക്കുന്ന മനുഷ്യോപകാരപ്രദമായ ആരോഗ്യകരമായ ഒരു കാര്യം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. പ്രളയം വന്നപ്പോൾ, ഇപ്പോഴുള്ള ഈ പാൻഡമിക് സമയം, ആ സമയത്തും നിങ്ങളും ഞാനും നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ സഹായം നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കുക. മുതിർന്ന മാധ്യമപ്രവർത്തകനും WMC അഡ്വൈസറി ചെയർമാനുമായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ മോഡറേറ്റർ ആയിരുന്നു. ചടങ്ങിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ ഐക്കോൺ അവാർഡ് MA യൂസഫ് അലിക്ക് WMC നൽകി. ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. കേരള ചീഫ് സെക്രട്ടറി VP ജോയ് IAS, മുൻ കർണാടക മന്ത്രിയും ചീഫ് സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ ജെ അലക്സാണ്ടർ IAS, മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുൻ സെക്രട്ടറി ജനറലായിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ് IAS, ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള, ഗ്ലോബൽ പ്രസിഡന്റ് TP വിജയൻ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഓർഗനൈസർ ബേബി മാത്യു സോമതിരം, മുൻ ഗ്ലോബൽ ചെയർമാൻ AV അനു എന്നിവർ സംസാരിച്ചു. ഗ്ലോബൽ ബിസിനസ് ഫോറം ചെയർമാൻ ഷാജി ബേബി ജോൺ സ്വാഗതം പറഞ്ഞിൽ അമേരിക്കൻ റീജിയണൽ ചെയർമാൻ ഹരി നമ്പൂതിരിയായിരുന്നു അവതാരകൻ. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. തന്റെ ബഹിരാകാശ യാത്ര ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സംഭവങ്ങൾ ചിത്രീകരിച്ച് ജനങ്ങളെ കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിലാണ് സന്തോഷ് ഇക്കാര്യം വ്യക്തമാക്കിയത്.
2007 ബഹിരാകാശ യാത്രയ്ക്കായി സന്തോഷ് ജോർജ് കുളങ്ങര തയ്യാറായത്. രണ്ട് ഘട്ടങ്ങളിലായി പരിശീലനം പൂർത്തിയാക്കി. ഇനി സ്പേസ് ടൂറിസം കമ്മിയുടെ അറിയിപ്പുണ്ടാകേണ്ട താമസമേ ഉള്ളൂ. ബഹിരാകാശ യാത്രയുടെ തുടക്കം മുതൽ യാത്രയിൽ ഉടനീളമുള്ള കാര്യങ്ങൾ ക്യാമറയിൽ ചിത്രീകരിക്കും. പിന്നീട് ഇത് ജനങ്ങൾക്ക് കാണാൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഉദ്ദേശം സ്പേസിൽ നിന്ന് ഭൂമിയെ കാണുകയോ സ്പേസിൻ്റെ അനുഭവങ്ങൾ അറിയുകയോ എന്നത് മാത്രമല്ല, ആ യാത്രയുടെ ഒരുക്കം മുതൽ യാത്ര അവസാനിക്കുന്നതുവരെയുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ക്യാമറയിലൂടെ പകർത്തിയെടുത്ത് എൻ്റെ പ്രേക്ഷകരെയും ഇന്ത്യയിലെ പ്രേക്ഷകരെയും കാണിച്ചു കൊടുക്കുക. ഇന്ന് സ്പേസിലെ കുറേ ദൃശ്യങ്ങൾ ആളുകൾ കണ്ടിട്ടുണ്ട്, റോക്കറ്റ് കുതിച്ചുയരുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കുതിച്ചുയരുന്ന റോക്കറ്റിനകത്തിരിക്കുന്ന ആളുടെ മനോനില എന്താണ്, അവരോരോ നിമിഷവും അനുഭവിക്കുന്നത് എന്താണ്, അവരുടെ ഒരുക്കങ്ങൾ എന്താണ്, അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണ്, അവർ ധരിക്കുന്ന വസ്ത്രം എന്താണ്, അത് ധരിക്കുന്ന രീതി എന്താണ്, ഈ സ്പേസ് യാത്രയുടെ ഓരോ ഘട്ടത്തിലും അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അതിന് അതിജീവിക്കുന്ന രീതി എങ്ങനെയാണ്, ഇതൊക്കെ സൂക്ഷ്മാർത്ഥത്തിൽ ഒരു സഞ്ചാരത്തിൽ ഓരോ രാജ്യത്തെ കൂടെ നടത്തുന്ന ഒരു യാത്ര ആളുകൾ പ്രേക്ഷകർ വീട്ടിലിരുന്ന് ആസ്വദിക്കുന്നത് പോലെ സ്പേസ് യാത്രയുടെ ഓരോ നിമിഷവും ആസ്വദിക്കുന്ന രീതിയിൽ ഒരു സഞ്ചാരമാക്കി മാറ്റുക എന്നതാണ് സ്പേസിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ ലക്ഷ്യമുണ്ടായിരുന്നു. ആസൂത്രണ കമ്മീഷൻ അംഗമായത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഏതു നിമിഷവും മൂരിക്കളയേണ്ട ഒരു കുപ്പായമായിട്ട് മാത്രമാണ് താൻ ഈ പദവിയെ കാണുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്ലാനിംഗ് കമ്മീഷനിലേക്കുള്ള എന്റെ ഒരു നിർദ്ദേശം പോലും അത് വളരെ ഉപരിപ്ലവമായ എന്റെ ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അപ്പോഴും ഒന്നാം സ്ഥാനം എന്നിലെ സഞ്ചാരിക്കും എന്നിലെ മാധ്യമപ്രവർത്തകനുമായിരിക്കും. ഏത് നിമിഷവും ഞാൻ ഉരിഞ്ഞുകളയുന്ന ഒരു വസ്ത്രം പോലെ മാത്രമാണ് എന്റെ സേവനങ്ങൾ, എന്റെ അറിവുകൾ കേരള സർക്കാരിലേക്കും കേരള സമൂഹത്തിലേക്കും സംഭാവന ചെയ്യാൻ കിട്ടിയ ഒരു അവസരം മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. വിദേശ രാജ്യങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കും. പ്രകൃതി സംരക്ഷണം, ടൂറിസം തുടങ്ങിയ കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളെ കേരളത്തിന് മാതൃകയാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈവൻ ന്യൂസ്, കോട്ടയം. കോവിഡ് മഹാമാരിയെ തുടർന്ന് കഴിഞ്ഞ 8 മാസമായി അടച്ചിട്ട ഈഫൽ ടവർ തുറന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയും കാലം ഈഫൽ ഗോപുരം അടച്ചിടുന്നത്. ഇടവേളയ്ക്ക് ശേഷം ടവർ തുറക്കുന്നത് കാണാൻ നിരവധി പേരാണ് ഗോപുരത്തിനു മുന്നിൽ കാത്തുനിന്നത്. ടവറിന് ചുവട്ടിലുള്ള കൗണ്ട് ഡൗൺ ക്ലോക്കിൽ 0 തെളിഞ്ഞപ്പോൾ സന്ദർശകർ ആഹ്ലാദാരവം മുഴക്കി. ബാൻഡ് മേളം മുഴങ്ങിയതോടെ കാത്തിരുന്നവർ ലോകാത്ഭുതം കാണാൻ സാമൂഹ്യ അകലം പാലിച്ച് ഗോപുരത്തിലേക്ക് കടന്നു. ടവർ സന്ദർശിക്കുന്നവർക്ക് ജൂലൈ 21 മുതൽ ഹെൽത്ത് പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ. പ്രധാന പോസിറ്റീവ് വാർത്തകൾ ഒരിക്കൽ കൂടി. മാപ്പിളപ്പാട്ട് സുൽത്താൻ എ വി മുഹമ്മദിന്റെ ഈരടികൾ ഗസലിൽ സമന്വയിപ്പിച്ച ഫസൽ, ശ്രദ്ധേയമായി ഫസ്ലിയൻ സംഗീതം. വീരേന്ദ്രകുമാറിന് ആരാധകരുടെ ശ്രദ്ധാഞ്ജലി, വീരേന്ദ്രം ഗാനദൃശ്യം ലോകത്തിന് സമർപ്പിച്ച പത്നി ഉഷ വീരേന്ദ്രകുമാർ. ക്യാൻസർ കാലത്തെ കരവിരുന്ന് കൊണ്ട് തോൽപ്പിച്ച് വൈദികൻ ജോഷി പുത്തൂർ, നേർവരയുടെ വിസ്മയങ്ങളുമായി സ്പൈറൽ ഡ്രോയിങ്. ഗർഭിണികൾ വാക്സിൻ എടുക്കണമെന്ന സന്ദേശവുമായി കണ്ണൂരിലെ ഗൈനക്കോളജിസ്റ്റുകൾ, വൈറലായി ആൽബം. പത്രത്താളുകൾ കൊണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൽ വിസ്മയം തീർത്ത സഹോദരിമാർ, അത്ഭുത സൃഷ്ടികളുമായി ലക്ഷ്മിയും പാർവതിയും. ഈ ആഴ്ചയിലെ പോസിറ്റീവ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.